ഹലോ ബിഗ് ബോസ് സ്റ്റൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ലേഖലക്ഷൻ അപ്പോ പുതിയ പവർ ടീമായി ക്യാപ്റ്റനോളജി ആയത് എല്ലാവരും അറിഞ്ഞു വന്നിട്ട് നമ്മുടെ ഋഷിയാണ് അപ്പം പുതിയ പവർ ടീമിലൊക്കെ ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്തായാലും ഋഷി ഉള്ളതുകൊണ്ട് ഉണ്ട് നോറ ഉണ്ട് പിന്നെ ഋഷിയുടെ ടീമാണ് ഋഷി ഏത് ടീമിലാണോ ആ ടീം ടീമിലെ അംഗങ്ങളാണ് അതായത് അഭിഷേക് നോറ റസ്മിൻ അൻസിപ്പ അവരാണ് പവർ ടീമിലുള്ള ആൾക്കാർ അപ്പോ ഇന്നത്തെ പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷൻ ആണല്ലോ കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഗബർ പോയപ്പോൾ തന്നെ നമുക്ക് ഇനി ആര് പവർ ടീം പൊളിക്കുമോ അത് ഇനിയും ശ്രീരേഖയും മറ്റേ ശരണിയും ഒക്കെ ആയിട്ട് അവിടെ നീണാൾ വാഴുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അങ്ങനെ എന്തായാലും പവർ ടീം പൊളിഞ്ഞു പുതിയ പവർ ടീം വന്നു അങ്ങനെ നോമിനേഷനും എത്തി അപ്പൊ പവർ ടീം നേരിട്ട് തന്നെ നോമിനേഷൻ ചെയ്തിരിക്കുന്നത് ശരണ്യാണ് ശരണ്യ അങ്ങനെ പെട്ടെന്നൊന്നും അവരങ്ങനെ നോമിനേറ്റ് ചെയ്തതല്ല വളരെ പാടി പുകഴ്ത്തി അങ് ഒടുവിലാണ് നോമിനേഷൻ ചെയ്തത് അതായത് ശരണ്യ നല്ലൊരു ഗെയിമർ ആണ് ഭയങ്കര പിന്നെന്താ പറയാ ടാലന്റഡ് ആയ ഒരു വ്യക്തിയാണ് ഭയങ്കര പെർഫെക്റ്റ് ആണ് അതാണ് ഇതാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ജനവിധി തേടാൻ ഞങ്ങൾ പുറത്തേക്ക് പറഞ്ഞു വിടുന്നു അങ്ങനെ ജനങ്ങൾക്കിടയിലൊക്കെ ശരണ്യെ നേരിട്ട് തന്നിരിക്കുകയാണ് നമ്മുടെ പവർ ടീം നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലും വോട്ട് കിട്ടിയേക്കുന്നത് സീരിയാക്കി കാണാം ഇത് ജനങ്ങളുടെ ആഗ്രഹം കൂടിയാണ് കാരണം ഇപ്പൊ ഗബ്രി പുറത്തേക്ക് പോയപ്പോ തന്നെ ഞങ്ങളൊക്കെ വിചാരിച്ചിണ്ടായിരുന്ന അയ്യോ അവിടെ സേഫ് ആയിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ എന്നിട്ട് എന്താണ് അവരൊന്നും പുറത്തു വരാതെ പിന്നെ നമ്മുടെ ഇത്രയും നല്ലൊരു ഗെയിമറായ നമ്മുടെ പിന്നെ ഗബ്രി പുറത്തു വന്നല്ലോ എന്ന് എല്ലാവർക്കും ബഹുഭൂരിപക്ഷ ആൾക്കാരും ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഗബ്രി പുറത്തു പോയത് പുറത്തു പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം എങ്കിൽ കൂടി ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുമാണ് അപ്പോ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇടയിലും പിന്നെ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഇടയിലേക്കും ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കിടയിലേക്കും നമ്മുടെ ഈ സേഫ് ഗെയിമേഴ്സിന് കൊടുത്തിരിക്കുകയാണ് നമുക്ക് വേണ്ടത് ഭയങ്കര ആക്ടേഴ്സിനെയൊന്നും അല്ല പലരും എല്ലാവരും ശ്രീരേഖയെ നോമിനേഷൻ ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഷീസ് എ ഗുഡ് ആക്ട്രസ് അത് ശരിയാണ് ഇന്നലെയൊക്കെ ഏതാണ് കാഞ്ചന ഏതാണോ ഒരു നല്ല ഗംഭീരമായിട്ട് ഒരു തമിഴ്ത്തീടെ ഒരു സംഭവം ആയിട്ട് വന്നിട്ട് ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഭീര ആക്ട്രസ് ആണ് പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ആക്ട്രസ് ആണല്ലേ നിങ്ങൾ ഒരുപാട് ആക്ട്രസ്നെ ഞങ്ങൾ കണ്ടതല്ലേ സിനിമയിലൊക്കെ ശോഭന ഉർവശി ഒരുപാട് നമ്മൾ മലയാളികൾ മലയാളമായാലും തമിഴായാലും തെലുങ്കായാലും ഇന്ത്യ അങ്ങനെ ഒരുപാട് ആക്ട്രസ് നമ്മൾ കാണുന്നത് ആക്ട്രസിനെ കാണാൻ പറ്റും നമുക്ക് ബിഗ് ബോസ് ഷോ കാണേണ്ട നമുക്ക് നല്ല ഗെയിമറിയാണ് നല്ലൊരു പോരാളിയെയാണ് കാണേണ്ടത് അല്ലേ അപ്പോ അങ്ങനെ ആ ആദ്യത്തെ ഓപ്ഷൻ ശരണിക്ക് ശേഷം ഓപ്ഷൻ വന്നിരിക്കുന്നത് നമ്മുടെ തീർച്ചയായും നറുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ പിന്നെ ശ്രീരേഖയ്ക്കാണ് അതിനുശേഷം എനിക്ക് തോന്നുന്നു സീതുവിനാണെന്ന് തോന്നുന്നു ഏറ്റവും ഓട്ട് കൂടുതൽ സീതുവിനെ എല്ലാവരും പറയുന്നത് ഗെയിമറൊക്കെയാണ് ടാസ്കിനൊക്കെ കളിക്കുന്നുണ്ട് എങ്കിലും സേഫ് ഗെയിമാണ് ക്യൂട്ടസ് വാരി വിതിരി കൊണ്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് എന്താ പറയാ സീതുവിനെ പുറത്താക്കുന്നു എന്ന് പറയുന്നു ജിൻഡുവിനെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ കുറച്ചുപേര് ഞാൻ എത്രയാ കൗണ്ടൊന്നും ചെയ്തിട്ടൊന്നും എങ്കിലും എനിക്കിനും കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജിൻഡു നല്ല ഗെയിമറാണ് സീരിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോ ഗെയിമർ ആണ് എനിക്ക് പൊടി ജിൻഡോക്ക് എന്തില്ല ഒരു നല്ലൊരു പ്രവൃത്തിയില്ല നല്ലൊരു എന്താ ഒരു പെരുമാറ്റ ഇത് ആ ഒരു ഒരു സംഭവം എന്തോ ഒരു സംഭവം അവരെ പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അതില്ല ഇതില്ല അതുകൊണ്ട് ജിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസൻ പറയുന്നത് ഗുഡ് ഗെയിമറാണ് സൂപ്പറാണ് പൊളിയാണ് പക്ഷേ എന്ത് പറയണം എങ്ങനെ പറയണം ആരോട് പറയണം എങ്ങനെ പറയണം എന്നൊക്കെ അറിയില്ല എന്ന് അതറിയാത്ത ജാസ്മിൻ പറഞ്ഞു ജാസ്മിനും അറിയില്ല എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് ജാസ്മിനും അറിയില്ല അങ്ങനെയാണ് ജിൻഡോയെ പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നത് അപ്സരയാണ് സിജിയൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്സറെ അപ്സറെ പറഞ്ഞിരുന്നത് ഫസ്റ്റ് വീക്കില് സെക്കൻഡ് വീക്കില് തേർഡ് വീക്കിലൊക്കെ കുഴപ്പമില്ല നല്ല ഗെയിമർ ഒക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ എന്താണ് ഒരു ടാസ്ക് മാത്രം കളിക്കുന്ന വെറും ഒരു ടാസ്ക് പ്ലെയർ മാത്രമായിട്ട് മാറി അപ്സര അതുകൊണ്ട് അപ്സറി വോട്ടിലേക്ക് ഇടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നന്ദന നന്ദന ഒരു ഫ്യുവേർസ് ഓണം എന്നൊക്കെ ആരോ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഗെയിം ഒന്നും കളിക്കുന്നില്ല വെറുതെ ഇങ്ങനെ അവിടെ ഇതൊക്കെ പറയുന്നു അവിടെ ഇവിടെ ഇരിക്കുന്നു വെറുതെ ഒരച്ചപ്പാടാക്കുന്നു അതുകൊണ്ട് നന്ദന ആണെന്ന് പറഞ്ഞു പിന്നെ ശരണ്യെ പിന്നെ ഓൾറെഡി ഇട്ടല്ലോ പിന്നെ പറഞ്ഞിട്ട് സിജോയാണ് സിജോയെ കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാല് കോട്ടാണോ തോന്നുന്നു സിജോയ്ക്കുള്ളത് അപ്പൊ സിജോയെ പറഞ്ഞത് കാട്ടുതിയാണ് പിന്നെ ഫയർ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മണ്ണാൻകട്ടയുമില്ല ഒന്നും കളിക്കുന്നുമില്ല ആ പുള്ളിക്ക് നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി ഒന്നും പുറത്തേക്ക് വരുന്നില്ല അകപ്പടെ ആ ഒരു ഇപ്പോഴും ആ ഡി ടി അതിന്റെ ഒരു ഇതിലുണ്ടത്രേ പുറത്തേക്ക് വരുന്നില്ല എന്തൊക്കെയാണ് ഋഷി പറഞ്ഞേക്കുന്നത് അങ്ങനെ ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് പേരാണ് നമ്മുടെ നോമിനേഷൻ വന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് ആ നോമിനേഷനിൽ ഏഹ് വന്നു കഴിഞ്ഞാൽ ഏഴ് പേര് അർജുന ഒരു വോട്ട് അത് സീരയ്ക്കാണ് അർജുനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഒരു വോട്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു അർജുനെ ഇതിലേക്ക് ഇട്ടിട്ടില്ല മൂന്ന് പേരാണ് സേവ് ആയിട്ടുള്ളത് അത് സായി പിന്നെ അർജുൻ പിന്നെ ആരാ ജാസ്മിൻ ആ അതുപോലെ ആദ്യമായിട്ട് ജാസ്മിൻ ഇതിലില്ല അങ്ങനെ മൂന്ന് പേര് സെയ്വായി പിന്നെ ബാക്കി ഏഴുപേരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് അപ്പൊ നോമിനേഷൻ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഒക്കെ ഓട്ടലോ ഓട്ടത്തോട് ഓട്ടാണ് കാരണം എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ടെൻഷനൊന്നുമില്ല ഏറ്റൊട്ട് ചെയ്യാം അതൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഒരു ഒരു സ്ഥലത്ത് നിന്ന് അത് പറയുന്നു രണ്ടാമത്തെ സ്ഥലത്ത് നിന്നിട്ട് പറയുന്നുണ്ട് നിടാ ക്യാപ്റ്റ എനിക്ക് ക്യാപ്റ്റന്റെ പിന്നെ എന്താ പറയാ ക്യാപ്റ്റന്റെ ഇത് വേണം അതായത് ക്യാപ്റ്റന്റെ അനുവാദം എനിക്ക് വേണം എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഡെയിലി ഓരോ പെർഫോമൻസ് വേണം എനിക്ക് ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഓരോ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കണം അതായത് ജനങ്ങളെ ഞാൻ നല്ല ആക്ടറാണ് ഞാൻ ടാലന്റഡ് ആണ് എന്ന് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കാം എന്നുള്ള ധാരണയായിരിക്കും അതുപോലെ ശരണ്യം വന്നിട്ട് ഋഷിയോടും ഭയങ്കര കുറച്ച് പിന്നെ കാഠിന്യത്തോടെ പറയുന്നുണ്ട് എന്താ പറയുന്ന പറഞ്ഞാല് എനിക്കറിയാം നിങ്ങളെനിപ്പം പവർ ടീം എന്നെ ഇപ്പം എന്താ പറയാ പവർ ടീം എന്നെ നേരിട്ട് ഇത് ചെയ്താലും ഇനിയിപ്പോ മറ്റുള്ള മത്സരാർത്ഥികൾ തന്നെ കണ്ടസ്റ്റന്റ്സ് തന്നെ പിന്നെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും എനിക്കറിയാം ഇതൊക്കെ വരുമെന്ന് എനിക്കറിയാം എനിക്കങ്ങനെ പേടിയൊന്നുമില്ല ഞാൻ എന്തായാലും അങ്ങനെ പിന്നെ എങ്ങനെയായിരുന്നു ഞാൻ എത്തിപ്പെടണം എന്നൊക്കെ എനിക്കറിയാം എനിക്കതൊരു പ്രശ്നമൊന്നുമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്തത് ശരണ്യെ കൂട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതായത് ഋഷി ഋഷി അങ്ങനെ ചെയ്തല്ലോ ഋഷിയാണല്ലോ ക്യാപ്റ്റൻ ഇപ്പൊ ഋഷി അങ്ങനെ ചെയ്തല്ലോ പവർ ടീം അങ്ങനെ ചെയ്തല്ലോ എന്നൊരു ധാരണയിലാണ് ശരണ്യും ആ ഒരു രീതിയിൽ അതായത് ഇവർക്ക് രണ്ടു പേർക്കും നല്ല ഭയമുണ്ട് ശരണ്യക്കും ശ്രീലേഖയ്ക്കും ശ്രീലേഖക്കും എങ്ങനെയെങ്കിലും ആക്ടിംഗ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണം എന്നൊരു ധാരണയിലാണ് അപ്പം അതിനിടയിൽ സായി എന്താ പറയാ റിസ്മിനെ പിന്നെ കുറെ പറയുന്നുണ്ട് അതായത് റെസ്മിൻ ഓൾറെഡി ജനങ്ങൾക്കിടയിൽ നെഗറ്റീവ് ആയത് തന്നെയാണ് ഞാൻ എങ്ങനെയാണ് നെഗറ്റീവ് ആയതെന്ന് ചോദിക്കുന്നു അപ്പം പറയുന്നു നെഗറ്റീവ് ആയത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി ജാസ്മിൻ കോംബോ എന്ന് പറയുന്നത് ക്ലാരിറ്റി ഇല്ലാത്ത ഒരു റിലേഷൻ ആണ് ആ ക്ലാരിറ്റി ഇല്ലാത്ത റിലേഷനിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് റെസ്പെക് കാരണം അവർക്കിടയിലേക്ക് വന്ന ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഓൾറെഡി പിന്നെ ഈ ഒരു പ്രശ്നം നോക്കൂ ഇപ്പോഴും നമുക്ക് അപ്സരി ആയിട്ടാണ് എന്താ പിന്നെ ഈ ഒരു പ്രശ്നം ജനങ്ങൾക്കിടയിലേക്ക് കത്തിക്കാളിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നീ ലാലേട്ടനോട് ഭയങ്കര ഡിസ് റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിച്ചിരിക്കുന്നത് അപ്പം ആ സമയത്ത് നീ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സായി ഇങ്ങനെ ഓരോരാൾക്ക് ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് അതായത് ഇനി അങ്ങോട്ടുള്ള ഗെയിമിന്റെ എനിക്കൊന്നും സായി ഫിസിക്കലി അത്ര ആക്ട് അല്ല അപ്പം മെന്റലി എല്ലാവരെയും പോയി അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ജാസ്മിനോട് പോയിട്ട് പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഗബിർ പോയതിനെ കുറിച്ച് ഗബിറി പോയതുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാമോ അതായത് ഇൻഡയറക്റ്റ് പറയാണ് നീയാണ് ഗബി പോയതുള്ള കാരണം അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് പിന്നെ ഇങ്ങനെ പോയിട്ട് മാന് എന്താ പറയാ മെന്റലി ഓരോ കൊത്തു ഓരോ കൊത്തിട്ട് കൊടുക്കുകയാണ് എല്ലാവരെയും ഓരോരുത്തരും ഇതാ നോക്കും പറസ്മിൻ തന്നെയാണ് ഡ്രസ്മിനെ ഇങ്ങനെ എന്താണ് പറയുന്നത് റസ്മിനെ ഇങ്ങനെ നീ അങ്ങനെയായിരുന്നു നീ ഇങ്ങനെയായിരുന്നു നീ കോമ്പോ കടയിൽ പോയിട്ട് ട്രയാങ്കിള് ട്രയാങ്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീയും ഗബ്രിയും ജാസ്മിനും ട്രയാങ്കിൾ ആയിരുന്നു ജനങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നിനക്ക് ഒരുപാട് നെഗറ്റീവ് മാത്രമാണ് ജനങ്ങൾക്കിടയിലേക്കൊണ്ടിരുന്നത് ഡ്രസ്മിനെ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇടുകയാണ് ഇങ്ങനെ ആ എല്ലാ ഓരോരുത്തരെയും ഓരോരു ഓരോരോ എന്താ പറയുക നമ്മളിങ്ങനെ സയനൈഡ് സയനൈഡ് പെട്ടെന്ന് വരുത്തുന്നുണ്ടോ അതല്ലാണ്ട് ഇങ്ങനെ സ്ലോ പോയിസ് എന്നൊക്കെ പറഞ്ഞു അതുപോലെ ഓരോരാളും മനസ്സിലും വലിയ വലിയ ചെറിയൊരു കോറൽ ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ട് ഓരോരുത്തരും ഞാൻ കുറച്ചു നേരത്തെ ശ്രീരേഖയായിരുന്നു സിജോയോട് സംസാരിക്കുന്നുണ്ട് പിന്നെ ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ 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 സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്കത് പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു സായിക്കും മെന്റലി ഫിസിക്കലി ഓക്കെ അല്ലാത്തതുകൊണ്ട് എങ്ങനെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാം അതുപോലെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ജാസ് തീർച്ചയായും കുറച്ച് മുമ്പേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകൾക്ക് അങ്ങനെ വെക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെ അങ്ങനെയൊന്നും പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി സ്ത്രീകൾക്ക് ഒരു ലിമിറ്റേഷൻസ് സ്ത്രീകൾ തന്നെ വെച്ചിട്ടുണ്ടല്ല നമ്മള് എത്രമാത്രം നമുക്ക് സംസാരിക്കാം എങ്ങനെയൊക്കെ സംസാരിക്കാം ഇപ്പോൾ ഇത്രയും നല്ല ഗെയിമറായ ഗബ്രി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് ഒരു പത്ത് ടോപ്പ് ടെൻ വരെ ജാസ്മിൻ ഉന്തി തള്ളി പോകുമായിരിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ ജാസ്മിന്റെ വായ ജാസ്മിന്റെ നാവ് ജാസ്മിനെ പുറത്താക്കുമെന്നാണ് എന്നാണ് നമ്മുടെ സായി ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് അതായത് അയ്യേ ഈ പെണ്ണെന്താ ഇങ്ങനെ സംസാരിക്കുമ്പോൾ റെസ്പെക്ട് ഇല്ലല്ലോ നമ്മൾ ഇവിടുന്ന് ഷോ കാണുന്ന സമയത്ത് അമ്പിനൊക്കെ പറയാറുണ്ട് നോക്കൂ ജാസ്മിൻ നല്ല ഗെയിമറൊക്കെ എത്തണം പക്ഷെ ഒരാണിന്റെ മുന്നിൽ എങ്ങനെ ഇരിക്കണം ഒരാണെ ഉള്ളിൽ ബെഡിന്റെ മുകളിൽ കറഞ്ഞാൽ അവൾ കാലായിട്ടാത് അവൾക്ക് ഇരിക്കാൻ പറ്റില്ല അവൾക്കൊരു അടക്കമില്ല എന്നൊക്കെ രീതിയിൽ ഇവരൊക്കെ പറയാം അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഇവരൊക്കെ എവിടെയൊക്കെ പോയാലും അമേരിക്കയിലോ ഇത് എവിടെയൊക്കെ പോയെന്ന് പോയെന്നു ഇവരൊക്കെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളില് അവർ തനി മലയാളികളാണ് അപ്പൊ മലയാളികൾ ആ ഒരു സ്വഭാവം ഉണ്ട് എന്തായാലും നന്നായിട്ട് ഗെയിമൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ഒരു നെഗറ്റിവിറ്റി ജാസ്മിൻ ഉണ്ടാവും എന്തായാലും സംസാര ശൈലി എന്ന് പറയുന്നില്ലേ ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവാം അപ്പം ടോട്ടലി കഴിഞ്ഞാൽ നമ്മുടെ ഋഷി നല്ലൊരു ഗെയിം തന്നെയാണ് തോന്നുന്നു പുറത്തിറക്കിയിട്ടുള്ളത് തന്റെ കൂട്ടുകാരെയൊക്കെ പിടിച്ചുകൊണ്ട് പവർ ടീമിലേക്ക് പോയിട്ടുണ്ട് റെസ്മിൻ അങ്ങനെ ഈ ആഴ്ച സേഫ് ആയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഗ്യാപ്നായിരുന്നു ഈ ആഴ്ച പവർ ടീമിലേക്ക് വന്നു അപ്പം അഭിഷേകും അൻസി അൻസിബ പിന്നെ പിന്നെ അൻസിബിയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഋഷി പറഞ്ഞൊരു കാര്യം പറഞ്ഞു സോ ഋഷിയല്ല നമ്മുടെ സായി പറഞ്ഞത് സാ നോക്കൂ അൻസിബ ഗെയിം ഒന്നും കളിക്കുന്നു എന്നിട്ടും അൻസിബി എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ സേഫ് ആയിട്ട് നിൽക്കുന്നു അൻസിബയുടെ പെരുമാറ്റം അവൾക്ക് എങ്ങനെ സംസാരിക്കണം എപ്പോൾ സംസാരിക്കണം ആരോട് എന്തൊക്കെ എങ്ങനെ അത് അതൊക്കെ നന്നായിട്ട് അൻസിബയ്ക്ക് അറിയാം അൻസിബ പോകുന്നത് നേരെ ട്രാക്കിലാണ് വളഞ്ഞ വഴിയൊന്നുമില്ല അതുകൊണ്ട് അൻസിബെ പ്രേക്ഷകർക്ക് ഒരുപാടിഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ആൾക്കാർ പോയിട്ടും ഒരു ഗെയിമും കളിക്കാത്ത ഞാനൊരു ഗെയിമറേ അല്ല എനിക്ക് ഇവിടുന്ന് പോകണം പോകണം എന്ന് പറഞ്ഞപ്പോഴും അനസുബി ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഈ ഈ സ്വഭാവ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ആ അത്ര പ്രേക്ഷകര് ജാസ്മിൻ നെഗറ്റീവ് ആകും എന്ന് സായി പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോ നമ്മുടെ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പുതിയ അപ്ഡേറ്റുമായിട്ട് തീർച്ചയായും